ജീവിത ക്ലേശങ്ങളെല്ലാം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ തളർത്തിയിട്ടുണ്ട്. കർത്താവേ, ആ തളർച്ചയിലേക്ക് അവിടുത്തെ ശക്തി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാ തളർച്ചയും ക്ഷീണവും അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവ് കൊണ്ടും ഉന്മേഷം കൊണ്ടും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിറയ്ക്കണമേ. അനേക കാര്യങ്ങളെയും ഓർത്ത് വ്യഗ്രതപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കണമേ. പുതിയ പ്രതീക്ഷ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും അധരത്തിലും പ്രാർത്ഥന നിക്ഷേപിക്കണമേ. പരിശുദ്ധ ഞങ്ങളുടെ ഭവനങ്ങളെയോ വസ്തുക്കളെയോ സാധനങ്ങളെയോ ഒക്കെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശു ക്രിസ്തുവിന്റെ അത്യുന്നതമായ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടുകൂടി ബന്ധിച്ച് പുറത്താക്കുന്നു. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിലും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങൾ കൊള്ളുകയും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ. പരിശുദ്ധ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഗ്രൗണ്ടും പരിസരങ്ങളും നിറയട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളെയും മുഖ്യതനായ വിശുദ്ധ മിഖായേലിൻ്റെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണവും കാവലും ഇവിടെ നമുക്ക് ചുറ്റുമുള്ള കർത്താവേ, നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. സഹോദരന്മാരെ, പല തരത്തിലുള്ള ആത്മ സംഘർഷങ്ങളിലൂടെ കടന്ന് പോയിട്ടുള്ളവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അനുഭവിച്ച അഥവാ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മനോവേദന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഒരു അനാഥത്വത്തിൻ്റെ അനുഭവമായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ലല്ലോ എന്ന ഒരു ചിന്ത നൽകുന്ന മനോവേദന. ചോദിച്ചാൽ എല്ലാവരുമുണ്ട്, എന്നാൽ കാര്യത്തോടെ ആരുമില്ല എന്ന് തോന്നുന്ന നമ്മളെല്ലാം ചിന്ത സ്വന്തമെന്ന് പറയാൻ എല്ലാവരും ഉള്ളവരാണ്. മനോവേദന എന്നാൽ ജീവിതം ചോദിച്ച പ്രത്യേക സമയങ്ങളിൽ കരയുമ്പോൾ ഒന്ന് കണ്ണുനീര് തുടച്ചു തരുവാൻ കണ്ണുനീര കാരണങ്ങളെ മാറ്റുവാൻ വീണ് പോയാൽ ഒന്ന് പിടിച്ച് സ്നേഹിക്കുക. എന്നാൽ
ആരുമില്ലല്ലോ ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഈ ആരുമില്ലല്ലോ എന്ന ചിന്ത ജന്മം കൊണ്ട് ആരുമില്ലാത്ത അനാഥരായ ആളുകൾക്ക് മാത്രം ഉള്ളതാണെന്ന്. എന്നാൽ പിന്നീട് നിരവധി അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി സ്വന്തമെന്ന് പറയാൻ എല്ലാവരും ഉള്ളവർക്കും കൂടി അനുഭവപ്പെടുന്ന ഒരു വികാരമാണ് ഈ അനാഥത്വം. ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യർക്കുണ്ടെന്ന് ഞാൻ ഗൗരവത്തോടെ മനസ്സിലാക്കിയത് ഒരിക്കൽ സങ്കടം പറയാൻ വന്ന ഒരാള് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ്. സങ്കടങ്ങളുടെ കഥ പറഞ്ഞു വരവേ ആ വ്യക്തി ചോദിച്ചു, അച്ഛാ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊക്കെ ചിലപ്പോൾ ആരുമില്ല എന്ന് തോന്നാൻ പാടില്ലേ? എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊക്കെ ചിലപ്പോൾ ആരുമില്ല എന്ന് തോന്നാൻ പാടില്ലേ? ആ ഒരു ചോദ്യം മുതൽക്കാണ് ഈ എല്ലാവരും ഉള്ള ആരുമില്ലാത്തവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും ഉള്ള ആരുമില്ലാത്തവർ ന്യായം വെച്ച് നോക്കിയാൽ, യുക്തി വെച്ച് നോക്കിയാൽ, കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് വിരോധാഭാസമാണ്. എല്ലാവരും ഉള്ള ഒരാൾക്ക് അനാഥത്വം അനാഥൻ ആകാൻ പാടില്ല. എന്നാൽ യുക്തിയും ന്യായവും വിട്ട് ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എല്ലാവരും ഉള്ളപ്പോഴും ചിലപ്പോൾ ആരുമില്ല എന്ന തോന്നല് നമുക്കുണ്ടാകുന്നു. ഭർത്താവിനോട് ഒപ്പം ജീവിക്കുന്ന അനാഥരായ ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഭാര്യയോടൊപ്പം ജീവിക്കുന്ന അനാഥത്വം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മക്കളുണ്ടായിട്ടും അവരുടെ കൂടെ ജീവിച്ച് ആരുമില്ലാത്തവരുടെ അന്നദംഭരങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്തിട്ട് ആർക്ക് വേണ്ടി ജീവിച്ചുവോ, ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുവോ, അവരാൽ തന്നെ അനാഥമാക്കപ്പെട്ട സമർപ്പിതരായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ തരത്തിലുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്കും അവസരമുണ്ടായി. അപ്പോൾ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാത്തവർക്ക് മാത്രം ഉള്ള ഒരു അനുഭവമല്ല സ്വന്തമെന്ന് പറയാൻ എല്ലാവരും ഉള്ളവർക്ക് കൂടി ഒരു വികാരമാണ്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കി. മിക്കവാറും ദിവസങ്ങളിൽ അവർ വഴക്കാണ്, പക്ഷെ അന്ന് വഴക്ക് പരിധി വിട്ട് കൂടിപ്പോയി. ഈ വഴക്ക് ശക്തിപ്പെട്ടപ്പോൾ ഭാര്യ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, ഏ മനുഷ്യ, അന്ന് അതായത് ആലോചന നടക്കുന്ന കാലത്ത് അന്ന് എത്രയോ നല്ല ചെറുക്കന്മാര് എന്നെ കാണാൻ വന്ന നിങ്ങൾക്കറിയുമോ, നിങ്ങളെ കെട്ടാനാണല്ലോ എനിക്ക് ഭാര്യ അത് കഴിയുമ്പോൾ ആ ഭർത്താവിന് തോന്നിയ ആ വേദനയ്ക്കാണ് സ്വന്തം ഞാൻ അനാഥത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യ വലിയ ദുഃഖ സത്യം തിരിച്ചറിയാനായിട്ട് പ്രേരിപ്പിച്ചുള്ള എന്റെ ഭാര്യയുടെ കൂടത്തിൽ കഴിയുന്നത് അവരുടെ ഉള്ളിൽ കഴിയുന്നത് ഞാനല്ല. അവളുടെ മനസ്സിൽ അവളുടെ ജീവിത പങ്കാളിയായിട്ട് അവൾ എനിക്ക് കിടന്ന് കഴിയുന്നത് ഞാനാണെങ്കിലും മനസ്സിൽ കഴിയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കല്പ പുരുഷനാണ്, ഒരു പഴയ കേസുകെട്ടാണ്, അതുമല്ലെങ്കിൽ ഒരു പുതിയ കേസുകെട്ടാണ്, അത് ഞാനല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ഭർത്താവിന് ഞാൻ അനാഥത്വം. പിന്നീട് ആ മനുഷ്യന് ആ ഭാര്യയോടൊന്നിച്ചുള്ള ജീവിതത്തിന് പഴയ അർത്ഥം ഇല്ല.
मेग्रह प्रार्थने वे अच्छन प्रार्थिक जीवित अयानक अनुभव इन भार्य मनुष्य पर अच्छा अच्छे जीवन एल भेद अच्छा चो चेट अगे अद अच्छा अच्छे भरानुशलो एनिकोल अच्छा भार्य मा मगनोड़ मगर भार्योड़ पेड़ कड़ा जीविक मनुष्य पर या वलिय शून्य या वलिए अनाथत्व आत्मनिर्भर വിഗാരിച്ചനോടായ അനുഭവം ഞാൻ പറയാം അച്ഛൻ ഒറ്റയ്ക്ക് ഒരു പള്ളി നടത്താൻ വളരെ നല്ല അച്ഛൻ വളരെ നല്ല ഇടവക അച്ഛൻ അസിസ്റ്റന്റ് വികാരിയില്ല കുശലക്കാരനില്ല ഇടവക കോൺവെന്റ് ഇല്ല അച്ഛൻ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ജീവിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന് ഹൃദ്രോഗം വന്ന് ഒരു സർജറിയൊക്കെ വേണ്ടി വന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് അച്ഛൻ മറ്റൊരു സ്ഥലത്ത് വിശ്രമിക്കും മറ്റു പള്ളികളിൽ നിന്ന് ആരെങ്കിലും വന്ന് കുർബാന വല്യം വെള്ളി ശനി ഞായർ അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇടവക ആത്മീയമായിട്ട് അങ്ങോട്ട് താന്നുപോയി അച്ഛന് വിഷമമായി അച്ഛൻ പറഞ്ഞു ഞാൻ എങ്ങനെയും ആ പള്ളിയിൽ പോയി താമസിക്കാം കുർബാനയെല്ലാം ബാക്കി ആരും ഒന്നിലും ചെയ്തില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യത്യാസം വരും അങ്ങനെ അച്ഛൻ ആ പള്ളിയിൽ തിരിച്ചു വന്നു കുർബാനയെല്ലാം അത്യാവശ്യ കാര്യമൊക്കെ ചെയ്യും ബാക്കി സമയം വിശ്രമിക്കാം അപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല അച്ഛന് ഉണ്ടാക്കാൻ ആരോഗ്യമില്ല അതുകൊണ്ട് അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഒരു കഞ്ഞി വെക്കും ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ടി രാവിലെ ഒരു കഞ്ഞി കറി ഉണ്ടാക്കാൻ ആരോഗ്യമില്ല കടയിൽ നിന്ന് അച്ചാർ വാങ്ങി വെച്ചിരിക്കുക ഈ രാവിലെ വെക്കുന്ന കഞ്ഞി അച്ചാറും തൊട്ട് കൂട്ടി മൂന്ന് ദിവസം മൂന്ന് നേരവും കഴിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഇടവക്കാരൻ അച്ഛനോട് എങ്ങനെ പറഞ്ഞത് അച്ഛാ എനിക്ക് അച്ഛനെ ഓർത്തിട്ട് അസൂയ തോന്നുന്നു
അച്ഛൻ അന്ധം പെട്ടുപോയി, ഈ കോലത്തിലേക്ക് എന്നോട് അസൂയ പോകാൻ എന്തപ്പാ കാരണം? അച്ഛൻ ചോദിച്ചു, എന്താ ചേട്ട കാര്യം? ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, അതെ അച്ഛൻ്റെ ഭാര്യയില്ല, മക്കളില്ല, അസിസ്റ്റന്റ് വികാരിയില്ല, കുശിനിക്കാരനുമില്ല, അതുകൊണ്ട് നല്ല ഒന്നാന്തര ഭക്ഷണം ഉണ്ടാക്കി ഒറ്റയ്ക്ക് തിന്ന് അച്ഛൻ ഇവിടെ കുശാലായിട്ട് ജീവിക്കാമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ മേല. അച്ഛൻ അച്ഛൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ചേട്ടൻ അച്ഛനെ കാണുന്നത് എങ്ങനെയാണ്? പിന്നീട് കണ്ടപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛ, എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ശൂന്യത തോന്നിയ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഇവര് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് ഈ അനാഥത്വം. ഈ മൂന്ന് നാല് ദിവസം മുമ്പ് നിലമ്പൂരിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു, പൊട്ടിക്കരച്ചിലാണ്. അച്ഛ, എനിക്ക് ആരുമില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ട്, മക്കളെ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുക, എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനാണ്. അപ്പൊ ഈ പറയുന്നത് ഒരു ഒരു അനുഭവമാണ്. പ്രായവ്യത്യാസമില്ല, ജീവിത അന്തസ്സിന്റെ വ്യത്യാസമില്ല, ദേശ വ്യത്യാസമില്ല, എന്നും എവിടെയും എല്ലായിടത്തും അനേക മനുഷ്യര് അനുഭവിക്കുന്ന ഒരു വലിയ വേദനയാണ് ഈ അനാഥത്വം. ആരുമില്ലല്ലോ എന്നൊരു വേദന. ഇങ്ങനെ ഈ അനാഥത്വത്തിന്റെ വേദന അനുഭവിക്കുന്നവര് കടന്നു പോകുന്ന മറ്റു ചില വിഷമങ്ങൾ കൂടെയുണ്ട്. അതിലൊന്നാണ് വലിയ സങ്കടം, ഒടുങ്ങാത്ത സങ്കടം അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കും. രണ്ട്, കൊടിയ നിരാശ അവരിൽ പിടികൂടും. എന്നാലും എന്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റാത്ത എന്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റാത്ത സ്വയം ജീവിതം ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ ജീവിതം നല്ലത്, എന്റെ ജീവിതം നിങ്ങളോട് വെറുപ്പ് തോന്നും. മൂന്ന്, ദൈവത്തോട് ദേഷ്യം തോന്നും. ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് ഇത്രയൊക്കെ ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഓർക്കുമ്പോ ദൈവത്തോട് വലും അടങ്ങാത്ത കോപമാണ്. ഒരിക്കൽ സംസാരിക്കാൻ വന്ന ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവരെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നോക്കുമ്പോ അത് കേട്ടത് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി ആക്രോശിച്ചു. ആ കാര്യം വെട്ടിപ്പോകരുത്. മനസ്സിലാകുന്നത് എന്നിട്ട് ഒരു ദിവസം അയാളുടെ അടുത്ത് നിന്ന് ഇവിടെ വീണ്ടും ഒളിച്ചോടി സ്വന്തം വീട്ടിലേക്ക് വരിക. ഒരു ഉച്ച സമയത്ത് അപ്പനും അമ്മയും മക്കളും ഒക്കെ ഇങ്ങനെ വീട്ടിൽ സങ്കടം പറഞ്ഞിരിക്കുമ്പോ അകലെയെന്ന് അവള് വരുന്നത് കാണാം.